പറയാനുള്ളത്. ചിക്കൻ പോക്സ് അഥവാ പൊട്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരിലാണ് ഈ രോഗം അറിയപ്പെടുന്നെങ്കിലും ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി എല്ലാ വർഷവും എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ കോഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു വൈറസ് രോഗമാണ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പലപ്പോഴും നമ്മുടെ നെയ്സോ ഫാരിങ്സ് ഫാരിഞ്ചൽ ലങ്ഷനിലാണ് ഈ രോഗാണു ആദ്യം കയറുക. വേരിസെല്ല എന്ന് പറയുന്ന വൈറസാണ് ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്നത്. ചിക്കൻ പോക്സ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 14 to 21 ദിവസം വരെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും, രോഗാവസ്ഥയിലേക്ക് രോഗി എത്തപ്പെടാൻ ഉള്ളെടുക്കുന്ന സമയം. അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രോഗാണു നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൽ അതിന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. ചിക്കൻ പോക്സ് വന്ന ഒരു രോഗിക്ക് സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ശരീരത്തിൽ കാണുന്നത് ആദ്യം ജലദോഷവും തലവേദനയുമാണ്. പലപ്പോഴും സാധാരണ ജലദോഷമാണ് തലവേദനയാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. എന്നാൽ ഈ ജലദോഷവും തലവേദനയും അങ്ങോട്ട് കുറഞ്ഞു കഴിയുന്ന ഉടൻ തന്നെ ശരീരം വേദന തുടങ്ങും, പനി വളരെ ശക്തിയായിട്ട് വരും. ഈ പനി ചിലരിൽ 102-103 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയൊക്കെ പോകാം, അപൂർവം ചില കേസുകളിൽ 104 വരെയൊക്കെ വരാം. ഞാൻ ശക്തിയായ പനി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വിട്ടുമാറാതെ 2-3 ദിവസം തുടർച്ചയായിട്ട് മിക്കവരിലും പനിക്കാം. ഞാനിങ്ങനെ പറഞ്ഞാലും തീരെ പനിക്കാതെ ചിക്കൻ പോക്സ് രോഗാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികളും ഉണ്ട്. പനി വന്നു കഴിഞ്ഞുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് കവേർഡായിട്ടുള്ള ഭാഗങ്ങളിൽ ഉൾഭാഗത്ത് നമ്മുടെ നെഞ്ചത്ത്, മുതുകത്ത്, മുഖത്ത് ചെറിയ കുരുക്കൾ കാണപ്പെടും. അതുകൊണ്ടാണ് പൊട്ടി എന്ന് നമ്മുടെ നാടുകളിൽ പലയിടത്തും പറയുന്നത്. ഈ കുരുക്കൾ എല്ലാ ഈ വൈദ്യശാസ്ത്രത്തിലെ കുരുക്കൾക്ക് പലതരത്തിലെ പേരിട്ട് വിളിക്കും. മാക്യൂൾസ്, പാപ്യൂൾസ്, വെസൈറ്റിൾസ്, പസ്റ്റ്യൂൾസ്. ആദ്യം ഒരു തടുപ്പ് പോലെ വരും, കുറച്ച് കഴിയുമ്പോൾ തടിച്ച് പൊന്തും. തടിക്കുന്നതിന് മാക്യൂൾസ് എന്ന് പറയും, തടിച്ച് പൊന്തി കഴിയുമ്പോൾ പാപ്യൂൾസ് എന്ന് പറയും. പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം വയ്ക്കും, അപ്പം വെസൈക്കിൾ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിന് പകരം പഴുപ്പായിരിക്കും, അപ്പോൾ അതിനെ പസ്റ്റ്യൂൾ എന്ന് പറയും. 1-2 ദിവസത്തിനുള്ളിൽ ഈ കുരുക്കൾ കാണപ്പെടാൻ തുടങ്ങി, 1-2 ദിവസത്തിനുള്ളിൽ ഈ 4 തരത്തിലുള്ള കുരുക്കളും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുഖത്തും നെഞ്ചത്തും മുതുകത്തും വയറിലും തോളലിൻ്റെ ഭാഗത്തും ഒക്കെ ഈ കുരുക്കൾ പോകുന്നു. കൂടുതലും മുഖത്താണ് പലരിലും കാണുന്നത്. ഈ 4 തരത്തിലുള്ള കുരുക്കളും ശരീരത്തിൽ ഒരേ സമയം കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് രോഗനിർണയത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രത്യേകതയായിട്ട് ഡോക്ടർമാർ കണക്കിടാറുണ്ട്. ശക്തിയായ പനി, കൂട്ടത്തിലെ ജലദോഷം, ചുമ, ഞാനീ പറഞ്ഞ കുരുക്കൾ, വിശപ്പില്ലായ്മ, കഴുത്തിൻ്റെയും ചെവിയുടെയും പുറകിലുള്ള ഗ്രന്ഥികളുടെ വീർപ്പ്, ഗ്ലാൻസ് വീർത്ത് കിട്ടുക, ഇതൊക്കെയാണ് പൊതുവായിട്ട് ചിക്കൻ പോക്സ് രോഗികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ. എന്നാൽ ഒരാഴ്ച കഴിയുന്നതോടുകൂടി ഈ കുരുക്കളുടെ നിറവ്യത്യാസം ഉണ്ടാകുകയും അത് ഉണങ്ങി 10-14 ദിവസം കൊണ്ട് പൊഴിഞ്ഞു വീഴുകയും ചെയ്യും. ഈ സമയത്താണ് രോഗി രോഗാവസ്ഥയിൽ നിന്നും പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ പോക്സ് രോഗികൾക്ക് ചികിത്സ വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ മാരകമാകാൻ സാധ്യതയില്ലാത്ത ഒരു വൈറസ് രോഗമാണ് ചിക്കൻ പോക്സ് എങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചികിത്സ വളരെയധികം നിർബന്ധപൂർവം കൊടുക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനിക്കും ശരീരം വേദനയ്ക്കും ചുമയ്ക്കും ഒക്കെ ലക്ഷണങ്ങളനുസരിച്ച് വേണ്ട ചികിത്സ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിക്കൻ പോക്സ് രോഗികൾ വളരെ എളുപ്പം ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ കഴിയുന്നതും എണ്ണ കൂടിയ ഭക്ഷണങ്ങൾ വർജിക്കുന്നതാണ് നല്ലത്. കാരണം കരളിന് കൂടുതലായിട്ടുള്ള ജോലി ഭാരം കൊടുക്കാതിരിക്കുകയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് എന്ന് നമ്മൾ പറയുന്ന കഞ്ഞി,
റൊട്ടി, ബിസ്ക്കറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമുക്ക് രോഗിക്ക് കൊടുക്കാം. ധാരാളം വെള്ളം രോഗിയെ കൊണ്ട് കുടിപ്പിക്കണം. കൂടുതൽ മൂത്രം ഒഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വിശ്രമം വളരെ ആവശ്യം. കരുക്കളെല്ലാം പൊട്ടി അടർന്ന് വീഴുന്നത് വരെ രോഗിയെ ഐസൊലേറ്റ് ചെയ്യണം. രോഗിയുടെ മുറിയിലെ മറ്റുള്ളവരെ പ്രവേശിക്കുന്നത് നിർബന്ധമായി നിരുത്സാഹപ്പെടുത്തണം. കാരണം രോഗിയുടെ രോഗാണു ആ രോഗിയുടെ വർത്തമാനത്തിൽ നിന്നും ചിരിയിൽ നിന്നും സംസാരത്തിൽ നിന്നും ചുമയിൽ നിന്നും ഒക്കെ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് കൊണ്ട് പ്രതിരോധശക്തി കുറഞ്ഞ ആൾക്കാർ രോഗിയുമായി സമ്പർക്കത്തിൽ ഇടപെടുമ്പോൾ, അവരത് ശ്വസിക്കുമ്പോൾ അവർക്ക് രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 മുതൽ 21 ദിവസം വരെയാണ് ഇതിൻ്റെ രോഗാവസ്ഥയിലേക്ക് മാറുന്നതിന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുള്ളത്, ഒരു രോഗി കുളിക്കുമ്പോഴത്തേക്കും അടുത്ത രോഗിക്ക് രോഗം വരുമെന്നുള്ളത്. കാരണം ആദ്യത്തെ ഒരു 7 ദിവസമാണ് ഇൻഫെക്റ്റിവിറ്റി പീരീഡ്, അല്ലെങ്കിൽ രോഗം മറ്റുള്ളവർക്ക് പടർന്ന് നൽകാനുള്ള കഴിവുള്ള രോഗിയുടെ അവസ്ഥ. ആദ്യത്തെ 7 ദിവസമാണ്. ആ 7 ദിവസം നിർബന്ധമായും രോഗി ഐസൊലേറ്റ് ചെയ്യണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഡയറ്റ്, റെസ്റ്റ് ഒക്കെ രോഗിക്ക് നിർബന്ധമായും പാലിപ്പിക്കപ്പെടുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ കൊടുക്കണം. ചിക്കൻ പോക്സ് വരാതിരിക്കുന്നതിന് പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട്, മധ്യവേനൽക്കാലത്താണ് സ്കൂളൊക്കെ അടച്ചതിന് ശേഷം വരുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രപഞ്ചത്തെ മറന്നതുകൊണ്ടോ പ്രപഞ്ചം പ്രകൃതി മനുഷ്യനെ മറന്നതുകൊണ്ടോ ആണെന്ന് ഇന്ന് ചിക്കൻ പോക്സിന് പ്രത്യേകിച്ചൊരു കാലഘട്ടം പറയാനില്ല. മൺസൂൺ കാലഘട്ടത്തിൽ പോലും ഇന്ന് ചിക്കൻ പോക്സ് വ്യാപകമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നു. അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കുക എന്നുള്ളത് ഓരോ ആൾക്കാരും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന രീതിയിലുള്ള ജീവിത രീതി ആളുകളെ ശീലിക്കുന്നതും ചിക്കൻ പോക്സ് ഒഴിവാക്കാൻ സാധിക്കും. ചിക്കൻ പോക്സ് പരിപൂർണമായി മാറി കരുക്കളെല്ലാം ഉണങ്ങി വീണതിന് ശേഷം മാത്രമേ രോഗി പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളാണ് രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ചിക്കൻ പോക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ള അനന്തരഫലങ്ങൾ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ഭാഷയിൽ പറയുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ്. എല്ലാ വൈറസ് സാംക്രമിക രോഗങ്ങൾക്കുള്ളതുപോലെ തന്നെ ദൂരവ്യാപകമായ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ചിക്കൻ പോക്സിനും ഉണ്ടാവാം. ഏറ്റവും പ്രധാനം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, അതുപോലെ തന്നെ തലച്ചോറിനുണ്ടാകുന്ന എൻസെഫാലിറ്റിസ്, തലച്ചോറിൻ്റെ ഉപരിതല കവറിങ്ങിനുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് മുതലായ രോഗങ്ങൾ ചിക്കൻ പോക്സിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് കണ്ടുവരുന്നുണ്ട്. രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ രോഗികളിൽ, ചികിത്സ ഫലവത്തായി മാറാത്ത രോഗികളിലും ഈ കോംപ്ലിക്കേഷൻസ് കണ്ടുവരാം. വളരെ ചുരുക്കം ചില രോഗികളിൽ ഹൃദയ സംബന്ധമായ കോംപ്ലിക്കേഷൻസ്, പെരിക്കാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ് മുതലായവയും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ പോക്സ് വന്ന രോഗികളുടെ ആഹാര രീതിയിൽ വറവുള്ള ഭക്ഷണങ്ങളും എണ്ണ പലഹാരങ്ങളും കൂടുതൽ ഉപ്പ് ചേർന്ന ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് എ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് കണ്ടുപെടുന്നുണ്ട്. ആ രീതിയിൽ വരികയാണെങ്കിൽ വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ രോഗിയെ ചികിത്സിക്കേണ്ടതായി വരും. വൈറസ് രോഗങ്ങളുടെ ഒരു വലിയ പ്രത്യേകത ശരിയായിട്ടുള്ള രോഗനിർണയം ആണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഒരു കാലത്തും ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. കാരണം ചികിത്സ തെറ്റിയാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്, ലൈഫ് ത്രെറ്റണിംഗ് ആയിട്ടുള്ള, ജീവനെ ഭയക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിക്കൻ പോക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടെ ഈ സമയത്ത് പറയട്ടെ. ഇതേ വൈറസ് തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു രോഗമാണ് ഹെർപ്പി സോസ്റ്റർ, അല്ലെങ്കിൽ ഷിംഗൽസ് എന്ന് പറയും. അതായത് ചിക്കൻ പോക്സ് വൈറസിനെ പരിപൂർണമായി നശിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കില്ല. ഒരു കാലത്ത് ഒരിക്കലെങ്കിലും ചിക്കൻ പോക്സ് വന്നവരുടെ ഞരമ്പുകളിൽ, നെയർവെൻഡിങ്സിൽ ഈ വൈറസ് പറ്റിപ്പിടിച്ചിരിക്കും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിനനുകൂലമായ ഒരു കാലാവസ്ഥ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാലഘട്ടം എത്തുമ്പോൾ രണ്ടാമത് ഇത് കോപിച്ചിട്ട് ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ്
ഹെർപ്പി സോസ്റ്റർ എന്ന് പറയുന്നത്. പലപ്പോഴും ഏതെങ്കിലും ഒരു ഞരമ്പിൻ്റെ അത് കോഴ്സിൽ മാത്രം, അതായത് ശരീരത്തെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം, ഒരു ഞരമ്പിൻ്റെ ഭാഗത്ത് മാത്രം അതിവേദനയോടുകൂടി വരുന്ന കുരുക്കൾക്കാണ് ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പി സോസ്റ്റർ എന്ന് പറയുന്നത്. ചിക്കൻ ബോസിന് പൊതുവായി പറഞ്ഞാൽ എല്ലാവിധ ലക്ഷണങ്ങളും ഹെർപ്പി സോസ്റ്ററിനും ഉണ്ടാകും. ചിക്കൻ ബോസിനെ പറ്റി പറഞ്ഞാൽ അതേ രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഇതിനും പാലിക്കണം. ഏതാണ്ട് അതേ സമയം 10 to 14 ദിവസം വരെ വേണ്ടിവരും ഈ കുരുക്കളും ഉണങ്ങി താഴെ വീണ് പരിപൂർണമായി സുഖപ്പെടാൻ. ചികിത്സയും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ്. ഒറ്റക്കാര്യം സ്വയചികിത്സയ്ക്ക് മുതിരരുത്. സാംക്രമിക വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെങ്കിലും അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ നേടും. ചിക്കൻ ബോക്സിനെ കുറിച്ചും മുണ്ടിവീക്കത്തെക്കുറിച്ചും വളരെ നല്ലൊരു വിശദീകരണം തന്നെ ഡോക്ടർ MG Oommen നിങ്ങൾക്ക് നൽകിയെന്ന് വിശ്വസിക്കുന്നു.